അത്ഭുതം ഫാൻ ഫെസ്റ്റിവലിൽ ഫിഫ മ്യൂസിയത്തിൽ നമ്മളുള്ളത് 1930 മുതൽ 2018 വരെ നടന്ന വേൾഡ് കപ്പിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും അതുപോലെ തന്നെ അന്ന് യൂസ് ചെയ്ത ഗ്ലൗസ് അതുപോലെ തന്നെ ജേഴ്സി ട്രോഫി പല പല സംഭവങ്ങളാണ് അന്നത്തെ ഹിസ്റ്ററി ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1930 നടന്ന ട്രോഫി വരെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കാഴ്ച കാണാനാണ് പോകുന്നത്. 1930 ഉറോഗ് ചാമ്പ്യന്മാരായി, 34 ഇറ്റലി ചാമ്പ്യന്, അഗൈൻ 38 ഇറ്റലി വീണ്ടും ചാമ്പ്യനായി. 38 ശേഷം പിന്നെ വേൾഡ് കപ്പ് നടന്നത് 1950 50 അഗൈൻ ഉറോഗ് ചാമ്പ്യന്മാരായി. പിന്നീട് വേൾഡ് കപ്പ് അഗൈൻ യൂറോപ്പിലേക്കാണ് തിരിച്ചു കൊണ്ടുപോയി. പിന്നെ ചാമ്പ്യന്മാരായത് ജർമ്മനി ആയിരുന്നു. പിന്നീട് 58 ബ്രസീൽ ചാമ്പ്യന്മാരായി, അഗൈൻ 62 ബ്രസീൽ ചാമ്പ്യന്മാരായി. 2 തവണ കാനറിപ്പാട ഫിഫ വേൾഡ് കപ്പ് ഹോൾഡ് ചെയ്തെങ്കിലും 66 അഗൈൻ യൂറോപ്പിലേക്ക് ട്രോഫിയുമായിട്ട് ഇംഗ്ലണ്ട് ചാമ്പ്യന്മാരായി. 66 ഇംഗ്ലണ്ട് ചാമ്പ്യന്മാരെങ്കിലും തിരിച്ച് അഗൈൻ ലാറ്റിൻ അമേരിക്കൻ ശക്തിയായിട്ടുള്ള ബ്രസീൽ വീണ്ടും 70 അത് ചാമ്പ്യന്മാരായിട്ട് തിരിച്ചു പിടിച്ച്. ഫുട്ബോൾ ഇതിഹാസം സാക്ഷാൽ പെലെ ആയിരുന്നു അന്നത്തെ ബെസ്റ്റ് പ്ലെയറായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ഫിഫ വേൾഡ് കപ്പ് 1974 അഗൈൻ ജർമ്മനി ചാമ്പ്യന്മാരായി. 1 തവണ ലാറ്റിൻ അമേരിക്ക ചാമ്പ്യന്മാരാണെങ്കിൽ 1 തവണ യൂറോപ്പായിരിക്കും. വീണ്ടും ലാറ്റിൻ അമേരിക്കയിലേക്ക് അർജന്റീന ചാമ്പ്യന്മാരായിട്ട് വന്നു. 1978 അർജന്റീന ചാമ്പ്യന്മാരായത്. തുടർന്ന് 1982 നടന്ന വേൾഡ് കപ്പിൽ വീണ്ടും ഇറ്റലി ചാമ്പ്യന്മാരായി. അതിനുശേഷം അർജന്റീനയും വൺ ഓഫ് ദ ബെസ്റ്റ് ലെജൻഡ് സാക്ഷാൽ മറഡോണ നയിക്കുന്ന അർജന്റീന വീണ്ടും 86 അഗൈൻ ചാമ്പ്യന്മാരായി. തുടർന്ന് 1990 ജർമ്മനി ആയിരുന്നു ചാമ്പ്യന്മാരായത്. തുടർന്ന് 1994 വീണ്ടും ബ്രസീൽ ചാമ്പ്യന്മാരായി. ബ്രസീലിൻ്റെ 4-ാമത്തെ കിരീടമായിരുന്നു ഫിഫ വേൾഡ് കപ്പ്. തുടർന്ന് 1998 വേൾഡ് കപ്പിൽ കാനറിപ്പടയെ എതിരില്ലാത്ത 3 ഗോളിന് സിനദിൻ സിദാൻ നയിക്കുന്ന ഫ്രാൻസ് ചാമ്പ്യനായി. 98 ഫൈനൽ മാച്ചിൽ ഫ്രാൻസിനോട് കാലിടറെങ്കിലും തിരിച്ച് 2002 ഫിഫ വേൾഡ് കപ്പ് 5-ആക്കി റെക്കോർഡ് ഉയർത്തി കാനറിപ്പട. തുടർന്ന് 2006 ഇറ്റലി വീണ്ടും ചാമ്പ്യന്മാരാവുകയും 2010 കാസിയാസ് നയിക്കുന്ന സ്പാനിഷ് പട തങ്ങളുടെ ആദ്യത്തെ കിരീടം നെതർലാൻഡിനെതിരെ എതിരില്ലാത്ത 1 ഗോളിന് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ചാമ്പ്യന്മാരാവുകയും ചെയ്തു. തുടർന്ന് 2014 ബ്രസീലിൽ നടന്ന ഫിഫ വേൾഡ് കപ്പിൽ സാക്ഷാൽ ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീനയ്ക്കെതിരെ ജർമ്മനി എതിരില്ലാത്ത 1 ഗോളിന് വിൻ ചെയ്ത് ചാമ്പ്യന്മാരാവുകയും ചെയ്തു. തുടർന്ന് റഷ്യയിൽ നടന്ന 2018 വേൾഡ് കപ്പിൽ ഫ്രാൻസ് ആയിരുന്നു വിജയികൾ. ഒരുപാട് ഒരുപാട് ഹിസ്റ്റോറിയുമായിട്ടാണ് ഫിഫ ഫാൻ ഫെസ്റ്റിവൽ അൽബിദയിലെ ഫിഫ മ്യൂസിയത്തിൽ കൊടുത്തിട്ടുള്ളത്. ഏറ്റവും അവസാനം കാണാൻ പറ്റിയത് 1930 മുതൽ 1970 വരെ നടന്നിരുന്ന മത്സരത്തിൽ കൊടുക്കുന്ന ജൂലിയസ് റെമി ട്രോഫിയാണ് ഈ കാണപ്പെടുന്നത്. ഒറിജിനൽ ട്രോഫിയാണ് ആ ഒരു കാഴ്ചയിലും കാണാൻ പറ്റി.